എന്നാലും എൻ്റെ അളിയ എന്ന് പറയുന്ന സിനിമ January 6 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രമോഷൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമസ്കാരം. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു കോമഡി സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇതിൽ സിദ്ദിഖേട്ടൻ ചെയ്യേണ്ട കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട കഥാപാത്രമാണ് സിദ്ദിഖേട്ടൻ ചെയ്തിരിക്കുന്നത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ത്രൂ ഔട്ട് ഫണ്ണാണ്. താങ്ക് യു. ഇനി ലെനയുടെ കൊടുക്കാം. എന്നാലും എൻ്റെ അളിയ, ഈ പടം ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രണ്ട്സ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇതൊരു ചെറിയ പടമായിട്ട് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ നിങ്ങളെ കണ്ടറിയാം ഇതൊരു വലിയ പടമായി മാറിക്കഴിഞ്ഞു. തീർച്ചയായും തിയേറ്ററിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഓടാവുന്ന പടമാണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. സോ അതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു ലിസ്റ്റിൻ. അതിലൊരു വളരെ രസകരമായിട്ടുള്ളൊരു ഓർമ്മ എനിക്ക് വരുന്നത് 2011 January ലിസ്റ്റിൻ്റെ ആദ്യത്തെ പടം എൻ്റെ ലൈഫ് മാറ്റിയ മലയാള സിനിമയ്ക്ക് മാറ്റം കുറിച്ച ട്രാഫിക് റിലീസായത്. അപ്പോൾ വീണ്ടും ഒരു January 1 റിലീസായിട്ട് എന്നാലും എൻ്റെ അളിയ വരുന്നു. ഇക്കാടെ വേഷം മമ്മൂക്കായി കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിലും ഞാനും മമ്മൂക്ക ഫോട്ടോ മാത്രം മതിയായിട്ടില്ല, ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് അതൊന്നും ആലോചിക്കുന്നതായിരുന്നു. അതൊക്കെ ഞാൻ അങ്ങോട്ട് ആലോചിച്ച് ഞാൻ പറഞ്ഞാൽ അതാണ്. പക്ഷെ ഇട്ട് ഇത് മോഹൻലാലി ഗായത്രിക്ക് കുറച്ച് സന്തോഷം അതായിരുന്നു. ഞാൻ സിരാജിന്റെ വേഷം മോഹൻലാലി ചെയ്തു കഴിഞ്ഞാൽ ഞാനും മോഹൻലാലി കൂടെ ദൃശ്യമൊക്കെ വന്ന പോലെ വേണ്ട പേര് മാത്രം മതി ആളുകൾ മേടിച്ച് ചേർക്കുള്ളൂ. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെ സുരാജിന്റെ മനസ്സിലുണ്ടായിരുന്നു വിളിക്കാത്ത സമയം ഡേറ്റ് വേണ്ടേ. അതുകൊണ്ട് ഇതിന് പബ്ലിസിറ്റിക്ക് ഏറ്റവും എളുപ്പമുള്ള രണ്ടുപേരും അവരാണ്. അപ്പൊ അവര് രണ്ടുപേരും നമുക്ക് ഇതിന് കിട്ടിയില്ല. പിന്നെ ഞാനും സുരാജും കൂടെ കിടന്ന് തലകുത്തും മറന്നിങ്ങനെ ഒരുപാട് പണിയെടുത്ത് ആളുകൾ ഇതിനകത്ത് കൊണ്ടുവരാന്നുള്ളതുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്ന് ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ നിങ്ങളുടെ ഒക്കെ സഹകരണം ഉണ്ടാകണം, നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. മനസ്സുണ്ടെങ്കിലും ഈ സിനിമ ഒരു വൻ വിജയമാവണമെന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു 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 പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയ വിജയമായി തീരും. അങ്ങനെ ഒരു അപേക്ഷയും കൂടി ഉണ്ട്. അതെ, ഈ പബ്ലിസിറ്റിയിൽ ഇപ്പൊ നമുക്ക് ലിസ്റ്റിനിരിക്കുന്നു. നമ്മുടെ ജനഗണമനെ പോലെ ലിസ്റ്റിനും പൃഥ്വിരാജും വന്നിട്ട് നല്ല ഒരു തള്ളലല്ലായിരുന്നു. ഒരു സീനും ഷൂട്ട് ചെയ്തിട്ട് ഇല്ല ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അപ്പൊ അതുപോലെ തള്ളാനൊന്നും നമുക്കിതില് വേറെ ഐറ്റൊന്നും ഇല്ല. സീനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഇത് മാത്രമല്ല. അല്ല ഇല്ലെങ്കിൽ ഒരൊറ്റ ഇതേ ഉള്ളൂ ലിസ്റ്റിന്. എനിക്ക് തോന്നുന്നു ലിസ്റ്റിനൊക്കെ അങ്ങനെ ഇറക്കുന്നതാണ്, 50 കോടി ക്ലബ് അങ്ങനെ കുറെ ക്ലബിലൊക്കെ കേട്ടതാണ്. ഈ പടം ദൈവീത് ലിസ്റ്റിനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, റിലീസിന് ശേഷം ഒരു 25 കോടി ക്ലബിലൊക്കെ എഴുതിക്കും. റിലീസിന് മുമ്പ് അവത്ത വെച്ച് എഴുതരുത് 25 കോടി ക്ലബ് എന്നൊക്കെ. ഇപ്പൊ അങ്ങോട്ടാ ഇട്ടൂടെ ഓക്കെ. ഇപ്പോഴും നമുക്ക് ഹാപ്പി ഇതാണ്, എൻഫോഴ്സ്മെന്റ് ഒക്കെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയുള്ളൂ. ചിത്രത്തോടുള്ള കോൺഫിഡൻസ് കൂടാതെ എനിക്ക് ഈ ചിത്രത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും കൂടിയാണ്. ഈ സിനിമ എല്ലാവരിലേക്കും എത്തണമെന്നുള്ള ഒരു ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ എത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. മറ്റുള്ള സിനിമകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്നെ ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല. എന്നെ സത്യം പറഞ്ഞ തന്നെ അങ്ങനെ വിളിക്കാറില്ല പ്രൊമോഷൻസ്. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും എൻഗേജ്ഡ് ആയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ, ഞാൻ വലതു കാലം വെച്ചൊരു സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തണം, ഏറ്റവും നന്നായിട്ട് പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ പല പ്രൊമോഷൻസും നടക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അറിയാറില്ല. അതല്ലെങ്കിൽ ചില ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ അത് ഏത് സിനിമ ആണെന്ന് ചോദിക്കുന്നില്ല. ഒരു സിനിമയുടെ പ്രൊമോഷൻസിന് എന്നെ വിളിക്കാറില്ല. അപ്പോൾ ഞാൻ സംവിധായകൻ വിളിച്ച് ചോദിച്ചു എന്താണ് അത് എന്നെ അതിനകത്ത് ഉൾപ്പെടുത്താറ് എന്താന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞു വേറൊന്നും ഉണ്ടല്ലെങ്കിൽ അതിപ്പോൾ പുതിയ പിള്ളേരൊക്കെ ഒരുപാട് ഉണ്ടല്ലോ ആ സിനിമ, ഇപ്പോൾ പുതിയ സിനിമയാണെന്ന് തോന്നിക്കട്ടെ, കേൾക്കാൻ വരുമ്പോൾ അതൊരു പഴയ സിനിമയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതിലും എനിക്ക് പരിഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ശരിയാണ് നല്ലത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടം അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പലരുടെ പ്രൊമോഷൻസിൽ വരാത്തത്. അല്ലാതെ മനഃപൂർവ്വം ഒരിക്കലും ഞാൻ പ്രൊമോഷൻസിൽ പങ്കെടുക്കില്ല എന്നോ അതല്ലെങ്കിൽ ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നില്ല എന്നോ ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. എൻ്റെ പ്രസൻസ് ഏത് പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ അതിനൊക്കെ പോയിട്ടുണ്ട്.
ഞാൻ ഈ വർഷം 25 വർഷം കംപ്ലീറ്റ് ചെയ്തു സിനിമയിൽ വന്നത്. ആദ്യത്തെ 10 വർഷം എൻ്റെ പേര് ദുഃഖപുത്രി എന്നായിരുന്നു, പിന്നത്തെ 10 വർഷം ബോൾഡ് ലേഡിയായി. അപ്പം ഇനിയുള്ള 10 വർഷം എങ്ങനെയാണ് നമുക്ക് നോക്കിയറിയാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്, ഇപ്പോഴും സജീവമായിട്ട് മെയിൻ സ്ട്രീം സിനിമയിൽ ഇത്രയും ബിസിയായിട്ടും ഇത്രയും രസകരമായിട്ടുള്ള പടങ്ങളിൽ ഇത്രയും നല്ല സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെയും പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമയിൽ ഞാൻ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കഥാപാത്രത്തിൽ 100% വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് സുനു. അവരൊരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു അമ്മയാണ്, ഒരു സാധാരണ ലേഡി. സാധാരണ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ ലേഡിയാണ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു സുനുവിനെ പരിചയമുണ്ടാവും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വലിയ ഐക്യമൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. വളരെ രസകരമായിട്ടുള്ളൊരു ഓളത്തിൻ്റെ കൂടെ, അതായത് ഇവർ രണ്ടുപേരും സിദ്ദീഖയും സുരാജേട്ടനൊക്കെ ഉള്ള അവരുടെ കോമഡിയുടെ ഓളത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് ആ ടൈമിങ്ങിൽ ഞാനൊന്ന് അവതാളമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സന്തോഷം.